ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തിയ കറുത്ത മരണം തിരിച്ചു വരുന്നുവെന്ന പ്രചാരണം സത്യാവസ്ഥ പരിശോധിച്ച് റോസ്മേരി ജോർജ്. ഓരോ നിമിഷവും ഭീതിയോടെ ലോക ജനത ഒന്നടങ്കം കടന്നു പോകുന്ന ഇതുപോലൊരു സന്ദർഭം ലോകത്ത് തന്നെ ഇതാദ്യമാണ്. കോവിഡിന് പുറമെ അതിനേക്കാൾ വിനാശകാരിയായ ബ്യൂബോണിക് പ്ലേഗ് തിരിച്ചു വരുന്നുവെന്ന വ്യാജ വാർത്ത പ്രചരിക്കുന്നുണ്ട്. ചൈനയിൽ ഈ രോഗം അനിയന്ത്രിതമായി പടർന്നു പിടിക്കുന്നുവെന്നാണ് വ്യാജ പ്രചാരണം. ചൈനയിൽ കോവിഡിന് പിന്നാലെ പ്ലേഗ് റിപ്പോർട്ട് ചെയ്തു. രോഗം ഭേദമാക്കാനാകാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. കോവിഡ് ആഘാതത്തെക്കാൾ ഭീകരമായ അന്ത്യമായിരിക്കും ഇനി. ഈ തലക്കെട്ടിലാണ് വ്യാജ വാർത്ത പ്രചരിക്കുന്നത്. വുഹാനിൽ ഉത്ഭവിച്ച കൊറോണ വൈറസിനേക്കാൾ അപകടകാരിയാണ് പ്ലേഗ് എന്നും വ്യാജ പ്രചാരണത്തിൽ പറയുന്നു. തായ് ഭാഷയിലാണ് വ്യാജ വാർത്ത പ്രചരിക്കുന്നത്. ജൂലൈ 7 മുതൽ പ്രചരിക്കുന്ന വാർത്ത നിരവധി ആളുകളാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ചൈനയിലെ മംഗോളിയ പ്രദേശത്ത് പ്ലേഗ് റിപ്പോർട്ട് ചെയ്തു എന്ന വാർത്ത സത്യമാണ്, എന്നാൽ നിയന്ത്രണാതീതമല്ല. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ലോകാരോഗ്യ സംഘടന രംഗത്തെത്തിയിരുന്നു. പ്ലേഗിന് മരുന്നില്ലെന്നും ഭേദമാക്കാനാകില്ലെന്നുമുള്ള പ്രചാരണം തെറ്റാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. പോസ്റ്റിനൊപ്പം പ്രചരിക്കുന്ന ചിത്രങ്ങൾ വ്യത്യസ്ത വിഷയങ്ങളിലേതാണ്. ആദ്യ ചിത്രം ഇപ്പോൾ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന കനത്ത മഴയിൽ മുങ്ങിയ ചൈനയിലെ യാങ്ഷുവോ പ്രദേശമാണ്. രണ്ടാമത്തെ ചിത്രത്തിലുള്ളത് ഈ വർഷം ചൈനയിൽ പ്ലേഗ് സ്ഥിരീകരിച്ചു എന്ന വാർത്ത BBC റിപ്പോർട്ട് ചെയ്തതാണ്. മൂന്നാമത്തെ ചിത്രം 1993 പ്ലേഗ് ബാധിച്ചയാളുടേതാണ്. യഥാർത്ഥത്തിൽ ഈ മൂന്ന് ചിത്രങ്ങളും പ്രചാരണവുമായി യാതൊരു ബന്ധവുമില്ല. ഭയം എക്കാലത്തും വ്യാജ പ്രചാരകരുടെ പ്രധാന ആയുധമാണ്. ലോകം മുഴുവൻ ഭീതിയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഇക്കൂട്ടർ അത് മുതലെടുത്തുകൊണ്ടേയിരിക്കും. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ ഓരോരുത്തരിലും സൃഷ്ടിക്കുന്ന മരണഭീതിക്ക് ഉത്തരം നൽകാൻ ഇത്തരം വ്യാജ വാർത്തകൾക്ക് സാധിക്കില്ലെന്ന് ഓർക്കണം.